പ്രതികൂലങ്ങളനവധി വന്നാലും അനുകൂലമെനിക്കേശു എന്നാളും തവ ജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ തവ ജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ കൃപ കൃപയും നന്നാശ്രയമാ കൃപ കൃപയും നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദത്തണലാകും ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നൻ ആശ്രയമാണ് ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നൻ ആശ്രയമാണ് കൃപ കൃപയും നൻ ആനന്ദമാ കൃപ കൃപയും നൻ ആശ്രയമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ ഘോരവൈരിയിൻ ബലം അവൻ തകർത്തല്ലോ തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപ കൃപയും നന്നാശ്രയമാ കൃപ കൃപയും നൻ ആനന്ദമാ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും കൃപയേറും കർത്താവിലൻ വിശ്വാസം അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം ദുരിതങ്ങൾ നിറയുമേ ഭൂവാസം കൃപയാൽ മനോഹരമാ ദുരിതങ്ങൾ നിറയുമേ ഭൂവാസം കൃപയാൽ മനോഹരമാ ഹല്ലേലൂയ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയും ഒക്കെ അറിയിച്ചതുപോലെ ഇന്നും നിങ്ങളോടൊപ്പം ലൈവിൽ ആയിരിക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ സാവകാശങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യൻ ലോകരാജ്യങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന പാസ്റ്റർ അനി ജോർജ് പാസ്റ്റർ ഹായ് അതുപോലെ സിബി അജിത്ത് ബിൻസൻ ജോർജ് ഹല്ലേലൂയ ഗിരീഷ് ബ്രദർ ഡാർവിൻ ചാൾസ് ജ്യോതിസ് തോമസ് രാജു ജോൺ സുമാ ബിനോയി റാണ പ്രതാപ് ജിജു ജിജി കാടുവെട്ടു സജീ മത്തായി എല്ലാവരെയും കർത്താവ് ബിജു വർഗീസ് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം നെഞ്ചുള്ള സിബു ആൻഡ് എബ്രഹാം മാത്യൂസ് എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ റിൻസി യേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ഞാൻ ഇന്നലെ മുൻകൂട്ടി അപ്ഡേറ്റ് അറിയിച്ചതുപോലെ മറിയാമ്മ ഓക്കെ ഗോഡ് ബ്ലെസ് യു ഫിലിപ്പ് മാത്യു സുമാ ബിനോയ് ബ്രദർ സൗദിയിൽ നിന്നും ഹായ് ഡാർവിൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ലിസൺ ബാബു ഫിലിപ്പ് മാത്യു സ്റ്റിൻജോ സി ജെ എല്ലാവർക്കും സ്നേഹവന്ദനം ചൊല്ലുന്നു രാജു ബ്രദർ ഫ്രം തൃശ്ശൂർ കർത്താവ് അനുഗ്രഹിക്കട്ടെ
നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗത്തോട് അനുബന്ധിച്ചുള്ള മറ്റൊരു വേദഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി, ദൈവരാജ്യത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ സംസാരിച്ച വിഷയം. അതിനോടനുബന്ധമായി നിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ദൈവരാജ്യം, അതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ് നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കാമെന്ന് ഞാൻ കസൂൽ ശരണപ്പെടുന്ന ഐപ്പ് പുത്തപ്പള്ളി. ഹായ് ബ്രദർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 12:29 മത്തായിയുടെ സുവിശേഷം 12:29 ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. വളരെ ചിന്തനീയമായ ഒരു വാക്യമാണ്. ഒരുപാട് മെസ്സേജുകളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാലിന്ന് തികച്ചും വ്യത്യസ്തമായ നിലയിൽ ഈ മെസ്സേജുമായി മുൻപോട്ട് പോകാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. അപ്പോൾ ബലവാനായ ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അവനെതിരെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ ബലവാനായ ഒരുവനെ പിടിച്ച് കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവനെതിരെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം ഇതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിൻ്റെ അതായത് സുവിശേഷം 12:29 ഈ 12:22 വാക്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:22 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനവനെ സൗഖ്യമാക്കി. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ജോൺ വാലയിൽ താങ്ക് യു മോനെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുരുടനും ഊമനുമായ മനുഷ്യൻ അവൻ ഭൂതബാധിതനായതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് പോയതാണ്. ഡീമൺ പൊസസ്ഡ് പേഴ്സൺ ആണ് അവൻ. മത്തായിയുടെ സുവിശേഷം 12:22 പറയുന്ന മത്തായി ചാപ്റ്റർ 12 വേഴ്സ് 22 പറയുന്ന ആ മനുഷ്യൻ ഭൂതഗ്രസ്തനായതുകൊണ്ട്, ഡീമൺ പൊസസ്ഡ് ആയതുകൊണ്ട് അവൻ ഊമനും ബധിരനുമായി പോയതാണ്, ഊമനും കുരുടനുമായി പോയതാണ്. അവന് കണ്ണ് കാണാൻ പറ്റുകയില്ല, സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ ഒരു ഭൂതഗ്രസ്തനെയാണ് ജനം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. യേശു അവനെ സംസാരിക്കുവാൻ പ്രാപ്തിയുള്ളവനാക്കി, അതേപോലെ കാണുവാൻ തക്കവണ്ണം അവൻ്റെ കണ്ണും തുറന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനവനെ സൗഖ്യമാക്കി. അടുത്ത വാക്യത്തിൽ പറയുന്നു, 23 പറയുന്നു, പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഈ അത്ഭുതം ചെയ്തപ്പോൾ പുരുഷാരത്തിന് ഒരു വിസ്മയമുണ്ടായി, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. എന്നിട്ട് അവർ പറയുകയാണ്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയാണോ? യഹൂദന്മാരെ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് വേണ്ടി, എക്സ്പെഷ്യലി ഫോർ ജ്യൂസ് ആണ്, യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേകമായി എഴുതപ്പെട്ട ഒരു ഒരു പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ഇതിൽ വരുമ്പോൾ ചോദിക്കുകയാണ്, ഈ ജനം ഇത് കണ്ട് വിസ്മയിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ട് അവർ ചോദിക്കുകയാണ്, ഇവൻ ദൈവപുത്രൻ തന്നെയാണോ? അപ്പോൾ യഹൂദന്മാരുടെ കാലയളവിൽ അവർ മശിഹായെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. മശിഹ വരും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ, ആ ഒരു ചിന്തയോടുകൂടി അവർ മശിഹായെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ യേശു വന്നെങ്കിലും യേശുവാണ് മെശിഹ എന്ന് യഹൂദന്മാരിൽ ഭൂരിഭാഗവും വിശ്വസിച്ചിട്ടില്ല. 99% യഹൂദന്മാരും യേശുവാണ് മെശിഹ എന്നൊന്നും വിശ്വസിച്ചിട്ടില്ല. അവരുടെ ഇടയിൽ നടക്കുന്ന അനിൽ കെ വർഗീസ് ഹായ്, അവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ, അവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ട് കുറച്ച് പേർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടായി. വളരെ കുറച്ച് ആൾക്കാർ, കുറച്ച് പേർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഒരു വിഭാഗം ചോദിക്കുകയാണ്, അവർ വിസ്മയിച്ചു. ഈ 23-ാം വാക്യത്തിൽ പറയുന്ന പുരുഷാരൊക്കെയും വിസ്മയിച്ചിട്ട് അവർ ചോദിക്കുകയാണ്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഈ വിസ്മയം ഉണ്ടായപ്പം, ഈ ആകാംക്ഷ ഉണ്ടായപ്പോൾ, ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായപ്പം അവർ ചോദിക്കുകയാണ്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയാണോ എന്ന് വെച്ചാൽ, വരുവാനുള്ള വാഗ്ദത്ത മഷിഹ ഇവൻ തന്നെയാണോ എന്ന് ഈ ജനം ചോദിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, യേശു ആണ് വാഗ്ദത്ത മഷിഹ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് പഠിപ്പിച്ച കാലയളവിൽ, അപ്പോസ്തല പ്രവൃത്തിയൊക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നു? പൗലോസ് യേശു തന്നെ മഷിഹ എന്ന്, അല്ലെങ്കിൽ യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളെ ആസ്പദമാക്കി അവരുടെ ഇടയിൽ തെളിയിച്ചു പോകുന്നു. അപ്പോൾ വരുവാനുള്ള വാഗ്ദത്ത മഷിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യേശു ആണ് എന്ന് യഹൂദന്മാർ വിശ്വസിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തിരുവെഴുത്തുകളെ ആസ്പദമാക്കി പൗലോസ് അവരുടെ മുമ്പിൽ തെളിയിക്കുകയാണ്, ഈ വന്നിരിക്കുന്ന യേശു തന്നെയാണ് ക്രിസ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 23-ാം വാക്യത്തിൽ ന്യായമായ ജനത്തിനിടയിൽ ഒരു സംശയം തോന്നിയത്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞാൽ. യെശയ്യാ പ്രവചനത്തിൽ പ്രവചനം കിടപ്പുണ്ട്, ദാവീദിൻ്റെ, യെശയ്യയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട്, ദാവീദ് കുലത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവചനം കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജനം ചോദിക്കുകയാണ്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയാണോ? അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റ് വന്നപ്പോൾ, ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ, അടുത്ത ഘട്ടത്തിൽ പരീശന്മാർക്ക്, ന്യായശാസ്ത്രിമാർക്ക് അറിയാം, ഈ എക്സൈറ്റ്മെൻറ്റ് അടുത്ത ഘട്ടത്തിൽ യേശുവിനെ വിശ്വസിക്കുവാൻ വേണ്ടി ഇവരെ കൊണ്ടു ചെന്നെത്തിക്കും, അല്ലെങ്കിൽ ഇവർ യേശുവിനെ വിശ്വസിക്കുവാൻ തുടങ്ങും എന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് പെട്ടെന്ന് ശിഷ്യന്മാർ ഇവരുടെ ചോദ്യത്തിന് തടയിടുന്ന നിലയിൽ അവർ പറയുകയാണ്, അത് കേട്ടിട്ട് പരീശന്മാർ, 24-ാമത്തെ വാക്യം, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് ഈ പരീശന്മാർ ഈ ജനത്തോട് പറയും, ഈ എക്സൈറ്റ്മെൻറ്റിൽ വന്ന ജനത്തോട് പറയുകയാണ്. ഇന്നും ഈ കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകളിൽ, മിനിസ്ട്രിയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ നടക്കും, ചിലർ പറയും, ഓ ഇതൊക്കെ പൈശാചിക ശക്തി കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവർത്തും ചെയ്യുന്നുണ്ടല്ലോ, ഇതൊന്നും വലിയ കാര്യമല്ല, ഇങ്ങനെ പറഞ്ഞതിനെ തുച്ഛീകരിക്കാറുണ്ട്. ദൈവപ്രവൃത്തിയെ പലരും തുച്ഛീകരിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇത് പിശാച് ചെയ്യിക്കുന്നതാണ്. ഈ പിശാചിനറിയാം, ഇവരിത് വിശ്വസിച്ചാൽ, ഇവരുടെ ഉള്ളിൽ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് വളർന്നാൽ, ഇതിൽ ഇവർ കൂടുതൽ വിശ്വസിച്ചാൽ, ഇവർ പിന്നത്തേതിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരും, ദൈവരാജ്യത്തിൻ്റെ ഹേരേസായി തീരുമെന്ന് പൈശാചിക ലോകത്തിന് ബോധ്യമുള്ളതുകൊണ്ട് പൈശാചിക ലോകം എപ്പോഴും തിരിച്ചു ചിന്തിക്കുവാൻ, ജനത്തെ എപ്പോഴും തിരിച്ചു ചിന്തിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും ജനത്തെ ഫ്രീയായി വിട്ട് യേശുവിലുള്ള ആ ഒരു വിശ്വാസത്തിൽ തുടർന്നു പോകുവാൻ പൈശാചിക മണ്ഡലം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പൈശാചിക മണ്ഡലം ഇങ്ങനെയുള്ളവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചിട്ട് പറയും, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. പരീശന്മാർ പറഞ്ഞു, പരീശന്മാരെന്ന് പറയുമ്പോൾ അന്നത്തെ വലിയ പള്ളിപ്രമാണികളാണ്, പള്ളിയിലെ വലിയ ആൾക്കാരാണ്, അവരാണിത് പറയുന്നത്. അപ്പം സാമാന്യ ജനത്തെ സംബന്ധിച്ച് പള്ളിയുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെ, പള്ളിയുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ജനത്തിന് അത് വിശ്വസിക്കത്തക്ക നിലയിലേക്ക് പോകും. അതുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ കയ്യിലെടുത്തത് ആരെയാണ്? അന്നത്തെ ഏറ്റവും ശ്രേഷ്ഠരായ ന്യായശാസ്ത്രിമാരെ, പരീശന്മാരെ, പ്രമാണിമാരെ കയ്യിലെടുത്തിട്ട് പറയുകയാണ്, അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. യേശു അവരുടെ നിരൂപണം പറഞ്ഞ് അവരോട് പറഞ്ഞത് സിമ്പിളായി, കർത്താവ് ഒരു ആൻസർ പറഞ്ഞു, ഒരു രാജ്യം
തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പം സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിദ്രിച്ചു പോവുക. ഒരു രാജ്യം തന്നിൽ തന്നെ, ഈ വേർഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു രാജ്യം എന്നുള്ള ആ വേർഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു രാജ്യം തന്നിൽ തന്നെ നിലനിൽക്കുകയില്ല എങ്കിൽ, തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് ഈ രാജ്യം എന്ന വാക്ക് ഇവിടെ എടുത്തു പറഞ്ഞതെന്ന് ഞാൻ പിന്നോട്ട് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ പരീശന്മാർ പറയുകയാണ്, ഇവന് ഭൂതങ്ങളുടെ തലവനായ ബെയ്സബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, അവരുടെ നിരൂപണം പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ഒരു രാജ്യത്തിനും തന്നിൽ തന്നെ ചിന്തിരിച്ചാൽ നിലനിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ തകർന്നു പോകും. നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുന്നത് ആഭ്യന്തര കലാപങ്ങളെയാണ്. അതുകൊണ്ടാണ് പുറത്തുള്ള യുദ്ധങ്ങളെ അമർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ആഭ്യന്തര കലാപങ്ങൾ അമർച്ച ചെയ്യുന്നതിലാണ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ. പുറത്തുനിന്നുള്ള ഒരു യുദ്ധം നേരിടുവാൻ എപ്പോഴും സൈന്യം സന്നദ്ധമായി അല്ലെങ്കിൽ സദാ സജ്ജമായിരിക്കുകയാണ്. പക്ഷേ അകത്തുനിന്നും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അത് ഏത് നിലയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അതിനൊരു സംവിധാനമില്ല. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ആഭ്യന്തര കലാപങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. അപ്പോൾ പറയുകയാണ്, അങ്ങനെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായാൽ രാജ്യം ചിന്ന ഭിന്നമായി പോകും. നമ്മുടെ നടുവിൽ, നമ്മുടെ ലോകത്ത് ഒരുപാട് തെളിവുകൾ അതിന് അനുരൂപമായുണ്ട്, ഒരുപാട് തെളിവുകൾ അതിന് അനുരൂപമായുണ്ട്. പല രാജ്യങ്ങളും ആഭ്യന്തര കലാപമുണ്ടായി തകർന്നു പോയ അനേക രാജ്യങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. യേശുവിടെ പറയുകയാണ്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിരിച്ചുവെങ്കിൽ അതിന് നിലനിൽക്കാൻ പറ്റുകയില്ല. സാത്താനെ പുറത്താക്കുന്നു എങ്കിൽ സാത്താൻ്റെ ലോകം അല്ലെങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പം സാത്താൻ്റെ അല്ലെങ്കിൽ അവൻ്റെ രാജ്യം എന്നൊരു രാജ്യമുണ്ട്, യേശു അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ആദ്യം കുറച്ച് സ്ലോയിൽ ഈ വിഷയങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞ് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീട് വരുമ്പോൾ അവസാന ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയാണ്. വളരെ സ്ലോ ആയി ഒരു ചെറിയ ലാഗിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ടീച്ചിങ് അങ്ങനെയാണ്, ഒരു ലാഗിങ് ഉണ്ടാകും. ബട്ട് അറ്റ് ദ ലാസ്റ്റ് ടൈം നിങ്ങൾക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റും ഇപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ. ഇതിൻ്റെ യേശു പറഞ്ഞു, ഞാൻ ബെയ്ത്സെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. യേശു പറയുകയാണ്, ഞാൻ ഭൂതങ്ങളെ കൊണ്ട് ബെയ്ത്സെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാണ് പുറത്താക്കുന്നത്? എന്നിട്ട് പറയുന്നു, ഞാൻ ദൈവാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ യേശു ഭൂതശാന്തി നടത്തിയപ്പോൾ, ഭൂതഗ്രസ്തനായ മനുഷ്യനെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അപ്പോൾ യേശു ഭൂതശാന്തി ചെയ്തപ്പോൾ, ഭൂതശാന്തി ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു പറയുകയാണ്, ഞാൻ ദൈവാത്മാവിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അതിന് യാതൊരു മാറ്റവുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞു. ഞാൻ ദൈവാത്മാവിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അടുത്ത വാക്യമാണ് പറയുന്നത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ഇത് ബലവാനെ പിടിച്ചു കെട്ടിയെങ്കിൽ മാത്രമേ ഈ ദൈവരാജ്യത്തിൻ്റെ വളർച്ച സംഭവിക്കത്തുള്ളൂ. മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയങ്ങൾ പൂർണ്ണമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഇനി വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ ബലവാനായവൻ അന്ന് വരെ ബലം പ്രാപിച്ചു നിന്ന കോട്ടകൊത്തളങ്ങൾ കാത്തുനിന്ന ബലവാനെ പിടിച്ചു കെട്ടിയാൽ അടുത്തതിൽ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ അടക്കി വെച്ചിരുന്നതിനെ പിടിച്ചെടുക്കുവാൻ, അതിനെ കൊള്ള ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ അന്ന് വരെ ഒരു ബലവാൻ ഉണ്ടായിരുന്നു എന്നത് സ്പഷ്ടമാണ്. അവനെ ആരും പിടിച്ചു കെട്ടിയിട്ടില്ല, അവൻ സ്വതന്ത്രനായി വിഹരിക്കുകയാണ് എന്നുള്ളതും സ്പഷ്ടമാണ്. യേശുവിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷകളിലൂടെ
പൈശാചിക ലോകങ്ങൾക്കാണ് ഏറ്റവും അധികം നഷ്ടമുണ്ടായത്. ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പള്ളിക്കുള്ളിൽ ഇരുന്നവർ തന്നെ വിമർശിക്കാൻ വന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അകത്തിരുന്ന പരീശന്മാരെയും പ്രമാണികളെ പോലും പിശാച് അവൻ്റെ ഏജന്റുമാരാക്കി വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ തലമുറയിലും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നുമല്ല, പലപ്പോഴും സംഭവിക്കുന്നതാണ്. യേശു മുൻപുള്ള വാക്യത്തിൽ പറഞ്ഞു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ അതിനെങ്ങനെ നിലനിൽക്കാൻ പറ്റും? അപ്പൊ ദൈവരാജ്യത്തിന്റെ സ്ഥാപനം എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ദൈവരാജ്യം ഭൂമിയിൽ വന്നെത്തിയിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ അത് വളരുവാൻ കഴിയാതെ ഇന്ന് ഇരുട്ടിൽ തപ്പിത്തടയുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതിനുള്ളിലുള്ള അന്ധഛിദ്രങ്ങളാണ്. നമുക്കറിയാം എഫ് എസ് ലേഖനത്തിൽ നാലാമധ്യായത്തിൽ പറയുന്ന അഞ്ചുവിധ ശുശ്രൂഷകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയെക്കുറിച്ച് പറയുന്നുണ്ട്. എഫ് എസ് ലേഖനത്തിൽ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചില ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, ഇങ്ങനെ അഞ്ചുവിധ ശുശ്രൂഷകളെക്കുറിച്ച് എഫ് എസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഒരു ശുശ്രൂഷൻ മറ്റൊരു ശുശ്രൂഷകനെ കുറ്റം പറയുക, ബൈബിൾ ടീച്ചർ വന്നിട്ട് ഉപദേഷ്ടാവ് വന്നിട്ട് പ്രവാചകനെ കുറ്റം പറയുക, അല്ലെങ്കിൽ അപ്പോസ്തലനെ കുറ്റം പറയുക, വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ശുശ്രൂഷകരെ കുറ്റം പറയുക. കേവല പഠനങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ബൈബിളിനെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നതിലെ അപകടമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഈ കേവല പഠനങ്ങളിൽ മാത്രമല്ല അതിനപ്പുറത്തുള്ള ഒരു ആത്മലോകത്തെ കൂടെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ. അല്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വലിയ പരാജയത്തിലേക്ക് പോകും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മമണ്ഡലം വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന, ആത്മമണ്ഡലത്തിൽ കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈഫാണ്. അത് കണ്ടെത്തുവാൻ പറ്റുന്നില്ല എങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര പരാജയമാണ്, അമ്പൻ പരാജയമായിട്ട് മാറും. അപ്പം ഇന്ന് ശുശ്രൂഷകൾ പല ഇതുണ്ട്, പലതരം ശുശ്രൂഷകരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ദൈവരാജ്യം ബലം പ്രാപിക്കുന്നില്ല? ഇനി ഞാൻ പറയട്ടെ, കൊറോണ പോലെയുള്ള മാരക വൈറസുകൾ വന്നിട്ട് ദൈവസഭകൾക്ക്, ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയ്ക്ക്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്ക് അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കുവാനേ സാധിക്കുന്നുള്ളൂ എന്നതിൻ്റെ കാരണം എന്താണ്? ദൈവരാജ്യം ശക്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ദൈവരാജ്യത്തെക്കാൾ പ്രബലമായി ഇന്ന് മറ്റേതോ ശക്തികൾ ആത്മമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കൊറോണ പോലെയുള്ള, നിപ്പ പോലെയുള്ള മാരക വിപത്തുകളും ഭൂമിയിൽ അടിക്കടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യാധികളും പ്രശ്നങ്ങളും, എല്ലാ ഭൂകമ്പങ്ങളാകട്ടെ എന്ത് വിഷയമാകട്ടെ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ദൈവരാജ്യത്തെക്കാൾ പ്രബലമായി മറ്റൊരു രാജ്യം ഇവിടെ പ്രബലപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ മാത്രം കാര്യമല്ല, ആഗോളവ്യാപകമായി നിൽക്കുന്ന കാര്യം തന്നെയാണ്. പുതിയ നിയമത്തിൻ്റെ പഠനം നടത്തുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഈ ബൈബിൾ ടീച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉടനെ ഒരു ചോദ്യം വരാം, യേശു എല്ലാം പിടിച്ചു കിട്ടിയില്ല പിന്നെ എങ്ങനെ? സംഭവം ശരിയാണ്, പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഭൂമിയിൽ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവസഭകൾക്ക്, ഞാൻ വീണ്ടും പറയട്ടെ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ ദൈവസഭകൾ എന്തുകൊണ്ട് ഈ മാരക വിപത്തുകളുടെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു? ദൈവസഭകൾക്ക് എന്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഗവേണിംഗ് ബോഡിയായ ദൈവസഭകൾക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിനെ ഒതുക്കാൻ പറ്റുന്നില്ല? വാഴ്ച നടത്തേണ്ട മനുഷ്യൻ എന്തുകൊണ്ട് ഇവിടെ പരാജിതനായി പോകുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ, ഈ രാജ്യത്തെക്കാൾ, ദൈവരാജ്യത്തെക്കാൾ പ്രബലമായി മറ്റൊരു രാജ്യം ഇന്ന് ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈവിൽ വേൾഡ് ഇന്ന് അതിൻ്റെ ശക്തിയിൽ ഒരുമിച്ച് നിൽക്കുകയാണ്.
പൈശാചിക മണ്ഡലങ്ങൾ തകർക്കുവാനായി, അതുകൊണ്ടാണ് പത്രോസൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അപ്പൊ പൈശാചിക മണ്ഡലം തിരഞ്ഞു ചുറ്റി നടക്കുകയാണ്, പ്രതിയോഗി ചുറ്റി നടക്കുകയാണ്, ആരെയാണ് ഒതുക്കേണ്ടത്? അവരൊന്നിച്ച് നിൽക്കുകയാണ്, നിന്നുകൊണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്ത് എങ്ങനെ ഒതുക്കാമെന്ന്. അന്നേരം ഇവിടെ ദൈവരാജ്യത്തിനകത്ത് മുഴുവൻ കലക്കം, ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടെ, ഒരു ശുശ്രൂഷകന് മറ്റൊരു ശുശ്രൂഷകനെ കണ്ടുകൂടെ, ആകെ കലക്കം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമുക്ക് കിട്ടുന്ന വേദികൾ, കിട്ടുന്ന അവസരങ്ങളൊക്കെ കുറ്റം പറയാനല്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുവാൻ, പഠിപ്പിക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ജനത്തിൻ്റെ ഉള്ളിൽ കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു സഭ മറ്റൊരു സഭയെ കുറ്റം പറയുവാൻ, കുറ്റം പറയപ്പെട്ട സഭ തിരിച്ച്, ആദ്യം കുറ്റം പറഞ്ഞ സഭയെ തിരിച്ചതിന് മറുപടി കൊടുക്കുവാൻ, ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെ കുറ്റം പറയുവാൻ, അവർ തിരിച്ചു കുറ്റം പറയുവാൻ, അല്ലെങ്കിൽ ചിലരുടെ ശുശ്രൂഷകൾ ശരിയല്ല എന്ന് വ്യാഖ്യാനിക്കുവാൻ ഒക്കെ നമ്മൾ സമയം വിനിയോഗിക്കില്ലേ? എന്തുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ജനത്തോട് പറയുവാൻ നമ്മൾ മടിക്കുന്നു? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദൈവരാജ്യം ശക്തിപ്പെടാത്തിടത്തോളം കാലം പൈശാചിക മണ്ഡലങ്ങൾ അതിൻ്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് ഇവിടെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കും. ദൈവരാജ്യം ശക്തിപ്പെടാത്തിടത്തോളം കാലം, പ്രബലപ്പെടാത്തിടത്തോളം കാലം പൈശാചിക മണ്ഡലങ്ങൾ അതിൻ്റെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് അതിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, യഹൂദ ഗോത്രത്തിലെ സിംഹം സടകുടഞ്ഞ് എഴുന്നേറ്റാൽ തീരുന്ന പ്രശ്നമേ ഉള്ളത്. ഒരു കാട്ടിൽ എത്ര വലിയ മൃഗങ്ങളുണ്ടെങ്കിലും, എത്ര അധികാരം പുലർത്തുന്ന മൃഗങ്ങളുണ്ടെങ്കിലും, സിംഹം എഴുന്നേറ്റാൽ മൃഗങ്ങൾ നാനാ വഴിക്ക് ഓടും. പിന്നെ ദൈവരാജ്യം അതിൻ്റെ ശക്തി വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് ഭൂമിയിൽ കെടുതികൾ ഉണ്ടാകുന്നത്. അല്ലാതെ ലോകാവസാനത്തിൻ്റെ അടയാളമൊന്നുമല്ല. പലരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് ലോകത്തിൻ്റെ അവസാനമാണ്, തീരാൻ പോവുക, യേശു പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ലൂക്കോസ് 21-ലും മത്തായി 24-ലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകാവസാനം എന്ന വിഷയത്തെ സംബന്ധിച്ചേ അല്ല. ലോകം അങ്ങനെ അവസാനിക്കത്തില്ല, ലോകം അവസാനിക്കത്തില്ല. ലോകം, ഭൂമി അതിൻ്റെ പൂർണ്ണതയിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ വളർന്ന്, പന്തലിച്ച്, പുഷ്പിച്ച്, അനേകർക്ക് ആശ്വാസമായി തീരുന്ന നിലയിൽ മനോഹരമായ ഒരു റീകൺസ്ട്രക്ഷൻ, ഒരു തിരിച്ചുപിടിക്കൽ, ഒരു പുനർനിർമ്മിതിയാണ് നടക്കുന്നത്. അല്ലാതെ ഭൂമി നശിക്കത്തൊന്നുമില്ല, ലോകം അവസാനിക്കത്തുമില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട, ലോകം അവസാനിക്കത്തില്ല, ഒരിക്കലും അവസാനിക്കത്തില്ല. ലോകത്തെ, ഭൂമിയെ ദൈവം മനോഹരമാക്കും. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് റിന്യൂ ചെയ്യുന്നതാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുമെന്ന് പറയുന്നത് പോലെ ഭൂമിയെ കർത്താവ് പുതുതാക്കും. എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടതിനെ എല്ലാം തിരിച്ചുപിടിക്കും, ദൈവസഭ ഉണരും. പൈശാചിക മണ്ഡലങ്ങൾ എന്തൊക്കെ കവർച്ച ചെയ്തു വെച്ചിരുന്നോ അതിനെയൊക്കെ തിരിച്ചുപിടിക്കും. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ ഭവനത്തിൽ കടന്ന് അവനെ കവർന്ന് കളയാൻ പറ്റത്തില്ല. അപ്പം ന്യായമായി നമ്മുടെ ചിന്ത ഇതാണ്, യേശു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവരാജ്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എബ്രായ ലേഖനം 2-ാം അധ്യായം എന്ന് വായിക്കാം. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള 3 വാക്യങ്ങൾ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം?
സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, 8:4-6 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് പൗലോസ് അത് കോപ്പി ചെയ്ത് എഴുതിയിരിക്കുകയാണ്, ആ വാക്യം എഴുതിയിട്ടാണ് അതിൻ്റെ അടുത്ത ഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് അത്രയും ഭാഗമോട് കോപ്പി ചെയ്ത് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 8:4-6 വരെയുള്ള 3 വാക്യങ്ങളിൽ പറയുന്നു, മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെ അവൻ്റെ കാൽക്കീഴയാക്കിയിരിക്കുന്നു. ആ സങ്കീർത്തനത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് പൗലോസ് എബ്രായ ലേഖനത്തിൽ 8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ 8 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, 8 വാക്യം ഫുള്ളൊന്ന് വായിക്കാം. സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നതെന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പം മനുഷ്യൻ്റെ കാൽ കീഴാക്കി കൊടുത്തു സകലതും, സകലതിനെ മനുഷ്യൻ്റെ കാൽ കീഴാക്കി കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, സകലത്തെയും കീഴാക്കി കൊടുത്തു. ഇതിന് പൗലോസ് അതിനോട് ചേർന്ന് അടുത്ത ഭാഗം ചേർത്ത് പറയുകയാണ്, എന്നാൽ അതിനൊരു അപവാദമുണ്ട്. ആദ്യം പറഞ്ഞ വാക്യത്തിനൊരു അപവാദമുണ്ട്, എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സകലത്തെയും കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? എന്തോ ചിലത് ഇന്നും മനുഷ്യന് കീഴടങ്ങാത്തതായി നിൽക്കുന്നുണ്ട്. അതെന്താണ്? മരണമാണ്. മരണത്തെ ഉൾപ്പെടെ കാൽവറിയിൽ തകർത്ത് മനുഷ്യൻ്റെ കാൽ കീഴാക്കി കൊടുത്തതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ സകലതും കീഴ്പ്പെട്ടതായി കാണുന്നില്ല, മുഴുവൻ കാര്യങ്ങളും കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഹല്ലേലൂയ. സകലതും അവനെ കീഴ്പ്പെടുത്തി കൊടുത്തു, എന്നാൽ ഇപ്പോൾ സകലതും കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും. അപ്പൊ കീഴ്പ്പെട്ടതായി കാണുന്നില്ല എങ്കിലും, അതിനടുത്തൊരു അപവാദമുണ്ട്, അതിനെ ഒതുക്കാൻ പോവുകയാണ്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവർക്കും പകരമായി, എല്ലാവരും മരിക്കേണ്ടതിന് പകരമായി മരണം ആസ്വദിക്കുവാൻ, ഏറ്റെടുക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ ഇന്ന് കാണുകയാണ്. കാരണം എന്താ? യേശു നമുക്കെല്ലാവർക്കും പറഞ്ഞു, നമ്മൾ മരിക്കേണ്ടതിന് പകരമായി യേശു നമ്മുടെ മരണത്തെ ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുവാനിരുന്ന, നമ്മുടെ മേൽ വാഴ്ച നടത്തുവാനിരുന്ന, നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുവാനിരുന്ന മരണത്തിൻ്റെ വാഴ്ചയെ യേശു കാൽ കീഴയാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പലർക്കും ഇത് പറയുമ്പോൾ സംശയമുണ്ട്. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. അപ്പം അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ ബ്രദറെ, പിന്നെ എങ്ങനെ ഇമ്മോർട്ടാലിറ്റി പറയാൻ പറ്റുന്നേ? പലരുടെയും സംശയമാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഞാൻ, എനിക്ക് തോന്നുന്നു, ഒരു വർഷത്തിന് മുൻപ് ഇതുപോലെ തൃശ്ശൂർ വെച്ച് ഒരു വ്യക്തി എൻ്റെ അടുക്കല് മറ്റൊരാളെ സംസാരിക്കാൻ കൊണ്ടുവന്നു. വന്നത് വളരെ വലിയ കഴിവുള്ള ഒരു 2 MA ബൈബിളിൽ 3-4 PhD വളരെ ശ്രേഷ്ഠനായ ഒരു ദൈവദാസനെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഈ ഇമ്മോർട്ടാലിറ്റി പ്രസംഗിക്കുന്നു, അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, എന്നെ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കണം, പിടിക്കണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അദ്ദേഹം അവിടെ ആ ആളിനെ കൊണ്ട് വന്നിട്ട്, ഈ ബൈബിളിൽ 4 PhD ആളിനെ കൊണ്ട് വന്നിട്ട് കൊണ്ടുവന്ന ആൾ ചോദിക്കുക, പാസ്റ്ററേ, നിരണം ജോസ് ബ്രദർ പറയുന്നത് മരിക്കത്തില്ലെന്നാണ് പറയുന്നത്, അതിനെക്കുറിച്ച് പാസ്റ്ററിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഈ ബൈബിളിൽ 4 PhD ഉള്ള മനുഷ്യൻ ആദ്യം എടുത്തിട്ട വാക്യം ഇതാണ്, അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ വ്യക്തമല്ലേ, മരണമുണ്ടല്ലോ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും, അപ്പോൾ എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ,
പാസ്റ്ററെ, എബ്രായ ലേഖനം 9:27 താങ്കൾ പറഞ്ഞ വാക്യം. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ അതിൻ്റെ മറുപടി കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 9:27 അദ്ദേഹം പറഞ്ഞ വാക്യം, തൊട്ട് താഴത്തെ വാക്യം 28-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മറുപടി കിടപ്പുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയാം, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പം അന്ന് വരെയുള്ള കാര്യം, ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ പുതിയ നിയമത്തിൽ കൊണ്ട് കൃപയുടെ യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ കൊണ്ട് കെട്ടേണ്ട ഒരു കാര്യമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്കൊന്നാമത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബൈബിളിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് നമ്മളങ്ങ് പോരിനിറങ്ങുക. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ മെനക്കെടുത്തില്ല. നമുക്ക് ഒരു വാക്യം കിട്ടിയാൽ ഉടനെ ആ വാക്യം എടുത്തുകൊണ്ട് നമ്മളങ്ങ് പോരിനിറങ്ങുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വാക്യം പറയാണ്, അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെയാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ ക്രിസ്തു മരണവും ന്യായവിധിയുമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ചുള്ള വിധിയാണ് ന്യായവിധി. ന്യായപ്രമാണ കാലഘട്ടം കഴിഞ്ഞ് കൃപയുടെ യുഗത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്ത് ന്യായവിധി? അപ്പം ഞാൻ ഈ പറഞ്ഞ പാസ്റ്റർ 28-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആൻസർ കിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വാക്യം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെ എൻ്റെ അടുക്കൽ തിരിച്ചു വന്നിട്ടില്ല. അതിനെക്കുറിച്ച് സംശയം ദൂരീകരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ ഇന്നു വരെ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ടില്ല. എനിക്ക് കൂടുതൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പോക്ക് പോയതാണ്. അപ്പം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അപ്പം മരണം അന്നുണ്ടായിരുന്നു, ന്യായവിധി ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ മരിച്ചു. അവൻ ഒരിക്കലായി മരിച്ചത് നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഇനി ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മരണഭീതിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ഈ വാക്യം ഏറ്റെടുത്തോണം, ഈ ദൂത് ഏറ്റെടുത്തോണം. നിങ്ങൾ മരിക്കുവാനല്ല, യേശു മരണത്തെ തകർത്തതുകൊണ്ട് നിങ്ങൾ നിത്യജീവനിൽ വാഴുമെന്നുള്ള പ്രത്യാശയും വിശ്വാസവുമാണ് നിങ്ങളുടെ ഉള്ളിൽ ചലിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ചലിക്കേണ്ടത് യേശു, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു, അതുകൊണ്ട് ഇനി എനിക്ക് മരണമില്ല, ഞാൻ മരിക്കത്തില്ല. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്ന പോലെ ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു വന്ന ആശയം ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ആശയം ഇതാണ്, ദൈവരാജ്യം എന്നത് ശക്തി പ്രാപിക്കാത്തിടത്തോളം കാലം, പ്രബലപ്പെടാത്തിടത്തോളം കാലം ബലവാന്റെ രാജ്യം ഈ ഭൂമിയിൽ പ്രബലമായി വാഴ്ച നടത്തും. എന്ന് ദൈവരാജ്യം പ്രബലപ്പെടുന്നുവോ, ദൈവരാജ്യം ശക്തിപ്പെടുന്നുവോ, അന്ന് മാത്രമേ ബലവാന്റെ ഭവനത്തിൽ കടന്ന് അവനെ പിടിച്ചുകെട്ടി അവൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന വസ്തുവകകളെ നമുക്ക് കവർച്ച ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബലവാനായവൻ രാജ്യത്തെ പിടിച്ചടക്കി വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ മീതെ ഉയർന്ന് ചലിക്കണമെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാകാതെ ഇരിക്കണം. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ അതിന് നിലനിൽക്കാൻ കഴിയത്തില്ല എന്ന് വചനം പറയുന്നത് പോലെ, ദൈവരാജ്യത്തിനകത്ത് ഛിദ്രിപ്പില്ലാതെ ദൈവരാജ്യത്തിനകത്തുള്ളവർ ഒരു മനസ്സോടെ ഒന്നിച്ച്, ശുശ്രൂഷകർ ഒന്നിച്ചൊരു മനസ്സോടെ പരസ്പരം കുറ്റം പറയാതെ, ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെയോ മറ്റുള്ളവരുടെ ശുശ്രൂഷയോ കുറ്റം പറയാതെ, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചു തന്നതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന് അധ്വാനിക്കുവാൻ നമുക്കിടയാകണം. അല്ലാതെ അവിടെ ഇവിടെ മാറി ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവരാജ്യത്തിനകത്ത് ഛിദ്രം അന്ധഛിദ്രം നിലനിൽക്കുന്നിടത്തോളം കാലം പൈശാചിക രാജ്യത്തെ, ബലവാന്റെ രാജ്യത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. യേശു പിടിച്ചടക്കിയതാണ്, സകലവന്റെ കാൽക്കീഴിയാക്കി എന്നുണ്ടല്ലോ,
എബ്രായലേഖനം പറയുകയാണ് 8:2-8 സകലവൻ കാൽക്കീഴാക്കിയുണ്ട് എന്നുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. മരണത്തെ കാൽക്കീഴാക്കി, എന്നാൽ ഇന്നും മരണം സ്വതന്ത്രമായി വിഹരിക്കുന്നു. മരണം പിന്നെയും അനേകരുടെ മേൽ വാഴ്ച നടത്തുന്നു. എന്തുകൊണ്ട്? രാജ്യം ശക്തിപ്പെടാത്തത് കൊണ്ടാണ്, ദൈവരാജ്യം ബലം പ്രാപിക്കാത്തത് കൊണ്ടാണ്. ദൈവരാജ്യം എപ്പോൾ ബലം പ്രാപിക്കുന്നുവോ, പൈശാചിക മണ്ഡലങ്ങൾ അതിൻ്റെ മുമ്പിൽ അടിയറവ് പറയും. അതിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കൊറോണയല്ല യാതൊരു മഹാമാരിക്കും പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നേരിടാൻ തയ്യാറാവണം. വിശ്വാസമുള്ള 10 പേർ ഒരുമിച്ച് നിന്നാൽ അതൊരു ശക്തിയാകും. ആ 10 പേരിലൂടെ അത് 100 പേരിലേക്കും, ആ 100 പേരിലൂടെ അത് 1000-ലേക്കും, 10,000-ലേക്കും, 1,000,000-ലേക്കും കവിയും. ദൈവരാജ്യത്തിന്റെ വ്യാപനം അങ്ങനെ സംഭവിക്കണം. സഭകൾക്കുള്ളിലെ, ദൈവമക്കൾക്കിടയിലെ, ദൈവരാജ്യത്തിനുള്ളിലെ കൂട്ടത്തല്ലും പ്രശ്നങ്ങളും മാറ്റാതെ, പരസ്പരമുള്ള കുറ്റം പറച്ചിൽ നിർത്താതെ, ശുശ്രൂഷകളെ കുറ്റം പറയുന്ന പരിപാടി നിർത്താതെ, അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. രാജ്യത്തിൻ്റെ സുവിശേഷം അല്ലാതെ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവണം. കാരണം അതുകൊണ്ട് ലോകത്തിനൊരു ഗുണമില്ല, ദൈവരാജ്യത്തിനൊരു ഗുണമില്ല. യേശു പറഞ്ഞത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞത്. ഇപ്പം ന്യായവിധി പ്രസംഗിക്കുന്നൊന്നും നിങ്ങൾ കേൾക്കാൻ പോകേണ്ട കാര്യമില്ല. അത് കേട്ടിട്ട് നിങ്ങൾക്കോ ദൈവരാജ്യത്തിനോ യാതൊരു ഗുണവുമില്ല. ദൈവരാജ്യമായി ഒരു ബന്ധമുള്ള കാര്യമല്ലത്. ന്യായവിധിയോ കണ്ടംനേഷനോ ഇതൊന്നും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം രാജ്യത്തിൻ്റെ സുവിശേഷം പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ആ രാജ്യത്തിൻ്റെ സുവിശേഷം പറയുന്നിടത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയും പ്രവചനങ്ങളെ അംഗീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിയുള്ളൊരു തലമുറ എഴുന്നേൽക്കുന്ന കാലയളവിൽ ബലവാന്റെ രാജ്യത്തെ പിടിച്ചുകെട്ടി, അവൻ പിടിച്ചു വച്ചിരിക്കുന്ന കോപ്പ് കവർന്ന് കളയുവാൻ നമുക്ക് പറ്റും. അല്ലാത്തടത്തോളം കാലം എന്നും ഇങ്ങനെ പരാതിയും പറഞ്ഞ്, പരിഭവം പറഞ്ഞ്, ജീവിതത്തിലെ ഭാരങ്ങളെയും ചുമന്ന് അതിനെ ഓർത്ത് കണ്ണുനീർ ഒഴുകിക്കൊണ്ട് മുൻപോട്ട് പോകാം. മരണഭയത്തിൽ, മരണഭീതിയിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ചിന്തിച്ചോണം, നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീ ജീവനോടെ ഇരുന്ന്, നീ മരിക്കത്തില്ല, നീ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്ന് പറയുന്നത് പോലെ യേശു ആകുന്ന ഇടയന്റെ കീഴിൽ, അല്ലാതെ ഈ ഈ ലോകത്തിലുള്ള കാണിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതന്മാരുടെയോ പാസ്റ്റർമാരുടെയോ അണ്ടറിലല്ല, യേശു ആകുന്ന ഇടയന്റെ കീഴിൽ, യേശു ആകുന്ന ഇടയന്റെ കീഴിൽ ഒരാട്ടിൻകൂട്ടം എന്നതുപോലെ, അതിനകത്ത് കത്തോലിക്കയില്ല, ഓർത്തഡോക്സ് ഇല്ല, പെന്തിക്കോസ് ഇല്ല, മർത്തോമയില്ല, ഇവാഞ്ചലിക്കൽ ഇല്ല, CSI ഇല്ല, ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ഒന്നുമില്ല. ഒരിടയനും ഒരാട്ടിനും കൂട്ടവും, അതാണ് ദൈവരാജ്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ, ഈ സഫാരി ചാനലിലെ സഞ്ചാരം സന്തോഷ് ജോർജിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ, അദ്ദേഹം ഓരോ ലോക രാജ്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ, താൻ ഈ എത്യോപ്യൻ രാജ്യം കാണിച്ചിട്ട് അദ്ദേഹം തന്നെ ഒരു ആത്മരോഷം കൊള്ളുന്നുണ്ട് പല ഭാഗത്തും. അവിടെയുള്ള ഡെവലപ്മെൻറ്റ്, ദരിദ്ര രാജ്യമായിരുന്ന എത്യോപ്യയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് കണ്ടിട്ട് അദ്ദേഹം തന്നെ ആത്മരോഷം കൊള്ളുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ലേ? നമ്മുടെ രാജ്യം ഇന്നും മതത്തിൻ്റെ പേരും പറഞ്ഞ്, വർഗത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. മറ്റ് രാജ്യങ്ങൾ അവരൊന്നിച്ച് നിന്ന്, ഈ എത്യോപ്യ എറിത്രിയയുമായി യുദ്ധം ഉണ്ടായിരുന്ന രാജ്യമാണ്, എന്നാൽ ആ പ്രസിഡന്റുമാർ പരസ്പര സഹകരണത്തിൽ ആ യുദ്ധം നിർത്തി. കാരണം യുദ്ധം ഒന്നിനും, പരസ്പരം കലഹിക്കുന്നത് ഒന്നിനും പരിഹാരമല്ലെന്ന് അവർക്ക് ബോധ്യം വന്നു. അവരതിനു വേണ്ടി വിനിയോഗിക്കുന്ന പണമുണ്ടെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുമെന്ന് അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ യുദ്ധം നിർത്തി. ഇന്ന് ആ രാജ്യം ഭയങ്കര ഡെവലപ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ഇന്ത്യയിലോ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു എല്ലാം പരസ്പരം അവരവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും ഈ രാജ്യത്തിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതാരാണ് വലിയ വിഗ്രഹം ഉണ്ടാക്കുന്നത്, ആരാണ് ചെറുതുണ്ടാക്കുന്നത്, ഇവിടെ ആരാണ് എന്ത് പ്രാർത്ഥിക്കുന്നത്, അതിനെതിരാരാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ
ഇതല്ല നമ്മുടെ രാജ്യത്ത് ഒരു കലാപമില്ലാതെ അല്ലെങ്കിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ തമ്മിൽ പരസ്പരം ഒരു കലഹമില്ലാതെ ഒന്നിച്ച് ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടാകണം. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ നമ്മുടെ രാജ്യം വളർച്ചയിലേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഭൗതിക ലോകത്ത് കാണുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ആത്മമണ്ഡലത്തിലും ദൈവരാജ്യത്തിനകത്ത് ഒരു ഒരുമിപ്പുണ്ടെങ്കിൽ ഒരിക്കലും പൈശാചിക മണ്ഡലങ്ങൾക്ക് ദൈവരാജ്യത്തെ ഓവർറൂൾ ചെയ്യാൻ പറ്റത്തില്ല. ദൈവരാജ്യം ശക്തി പ്രാപിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെ കവർന്നുകൊണ്ട് ഒരു രോഗവും ഇവിടെ വ്യാപരിക്കത്തില്ല, ഒരു വൈറസും ഇവിടെ ചലിക്കത്തില്ല. നമ്മൾ പാട്ടിൽ കേട്ടിട്ടുണ്ടല്ലോ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ. എല്ലാ നല്ല ദാനവും യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നു. അപ്പം ഈ വൈറസ് ഒന്നും വന്നത് ദൈവത്തിൽ നിന്നല്ല, ഇതൊക്കെ പൈശാചിക ലോകത്തിൻ്റെ സംഭാവനയാണ്. നന്മയല്ലാതെ ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരത്തില്ല. അതിനുവേണ്ടി പ്രതീക്ഷിക്കാം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പരസ്പരം കുറ്റം പറയാതെ, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതെ ദൈവരാജ്യമെന്നുള്ള ആത്യന്തിക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ രാജ്യത്ത് കുരുടനില്ല, മുടന്തനില്ല, രോഗികളില്ല, ബലഹീനനില്ല, ഒന്നിനും കുറവുള്ളവരാരുമില്ല. എല്ലാവരും ജയം പ്രാപിച്ച ഒരു സമൂഹത്തിൻ്റെ ഒരു 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 പ്രകടനമാണ്, ഒരു മാനിഫെസ്റ്റേഷനാണ് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ഓൾമൈറ്റി. ആമേൻ, ആമേൻ, ആമേൻ.